യുടെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. അരുൺ കെ വിജയന്റെ മൊഴി വിവാദമായതോടെ കളക്ടർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് UDF. ഷാജഹാൻ ചേരുന്നു വിവരങ്ങളുമായി. ഷാജഹാൻ, ജാമ്യ ഹർജിയിൽ ഈ കളക്ടറുടെ മൊഴിയാണ് ദിവ്യയുടെ പ്രധാന ബലം. ഈ കളക്ടറുടെ തുടക്കം മുതലുള്ള പ്രതികരണങ്ങൾ, പെരുമാറ്റം, ഈ ദിവ്യ അവിടെ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കളക്ടറുടെ റോൾ ഒക്കെ സംശയാസ്പദമാണ്, ദുരൂഹമാണ്. തീർച്ചയായിട്ടും കലക്ടർ മാത്രമല്ല, കലക്ടറെയും വിജിലൻസിനെയും കൂട്ടുപിടിച്ച് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തലയുരാനുള്ള നീക്കമാണ് ദിവ്യ നടത്തുന്നത്. അതിൽ നിർണായകമായിരിക്കുന്നത് ഇതിപ്പോൾ കലക്ടറുടെ തുടക്കം മുതലുള്ള നിലപാടുകളാണ്. അതിനുശേഷം ഇപ്പോൾ കലക്ടർ നൽകിയിരിക്കുന്ന മൊഴിയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, താൻ പറഞ്ഞത് ഈ പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ താൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് കലക്ടർ അവകാശപ്പെടുന്നത്. അതുതന്നെയാണ് ഈ കേസിനകത്തുള്ള മറ്റു തരത്തിലുള്ള ഗൂഢാലോചനകളിലേക്ക് നീങ്ങേണ്ടുന്ന ആവശ്യം വ്യക്തമാക്കുന്ന കാര്യം. പ്രശാന്തിനെ പ്രതി ചേർത്തിട്ടില്ല, ഒരുപക്ഷെ കലക്ടർ കൂടി ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണോ എന്നുള്ള ചോദ്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം വളരെ നിഷ്കളങ്കനായി ആണ് കാര്യങ്ങൾ പറയുന്നത്. കാരണം അദ്ദേഹം പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് തന്നോട് ചില കുറ്റങ്ങൾ താൻ ചെയ്തിട്ടുണ്ട് എന്ന് നവീൻ ബാബു സമ്മതിച്ചു എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ ഒരു വിചാരണ നടത്തിയ ശേഷം അദ്ദേഹം ഇതിനൊക്കെ തന്നെ അനുവാദം നൽകി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവ്യയെ നേരിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ അദ്ദേഹം അനുവദിച്ചതും അദ്ദേഹത്തിൻ്റെ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള അതിനകത്തുള്ള ഈ ദിവ്യയെ സ്വീകരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കലക്ടർക്കെതിരെ വളരെ പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് UDF. UDF കളക്ട്രേറ്റ് മാർച്ച് അടക്കമുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഈ ജാമ്യ ഹർജി സെഷൻസ് കോടതിയിലാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജാമ്യം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പ്രതിഭാഗം ഉള്ളത്. മാത്രവുമല്ല, പ്രോസിക്യൂഷൻ ഇതേവരെ, പോലീസ് ഇതേവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുമില്ല. അപ്പോൾ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ ഈ കേസ് പരിഗണിക്കുമ്പോൾ പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം ഈ കുടുംബം കൂടി ഇതിനകത്ത് കക്ഷി ചേരുകയും ജാമ്യത്തെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്.